നമസ്കാരം സാർ. ഇപ്പോ നമസ്കാരം. കേരളം പലതരത്തിലുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. ഇപ്പോ എലന്തൂരുണ്ടായിരുന്ന ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന നരബലിയെക്കുറിച്ചുള്ള ഒരു വാർത്ത കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു വിഷയമാണ്. ഒരു സാധാരണ മരണം, അത് കൊലപാതകം, പിന്നീട് അവസാനം ഒരു വലിയ നരബലി എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ എത്തി. കേരളത്തിൽ പലയിടത്തും സംഭവിച്ചു വന്ന സംശയങ്ങൾ ഉയർന്നു. എന്നാൽ ഇപ്പോ കേരളത്തിനെ നടുക്കി മറ്റൊരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. അതായത് ജിന്നുമായ എന്നൊരു മന്ത്രവാദിനി, ചെറുപ്പക്കാരിയായ മന്ത്രവാദിനി, ഒരു വിദേശ വ്യവസായിയെ ചതിച്ച് 500-ൽ പരം പവൻ സ്വർണം, 500 പവനിലധികം സ്വർണം കൈക്കലാക്കി അതിനുശേഷം ആ പ്രവാസിയെ ക്രൂരമായി മൃഗീയമായി കൊലപ്പെടുത്തി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അതിന്റെ വാർത്തയും പുറത്തു വരികയാണ്. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യന് ആർത്തി എന്ന് പറഞ്ഞ ഭയങ്കരമാണ്. ഇപ്പോൾ എത്ര കിട്ടിയാലും പോരാ പോരാ എന്നൊരു സങ്കല്പത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. 526 പവൻ കയ്യിലുള്ള ഒരു പ്രവാസി അത്യാവശ്യം കാശുള്ള ഒരാളായിരിക്കും, സമ്പന്നനായിരിക്കും. അയാൾക്ക് അത് ഇരട്ടിപ്പിക്കണം. 1000 പവൻ ഏത് ഏത് യുഗത്തിലയാൾ താമസിക്കുന്നത്? അദ്ദേഹം ഏതെങ്കിലും വിശ്വാസിയാണെങ്കിൽ സാക്ഷാൽ അദ്ദേഹം വിശ്വസിക്കുന്ന ഏതെങ്കിലും വിശ്വാസ പ്രമാണ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളായിരിക്കുമല്ലോ. മന്ത്രവാദത്തിൽ വിശ്വസിക്കാൻ പിന്നെ മള്ളാകുല അല്ലെ നബീല അല്ലെങ്കിൽ മുസ്ലിം അല്ലേ, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളല്ലേ. അവർ വിചാരിച്ച പോലും ഇത് പറ്റൂ? ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ച പറ്റൂ? ആരെങ്കിലും വിചാരിച്ച് പറ്റുന്ന ഒരു കാര്യമാണോ സ്വർണത്തെ ഇരട്ടിപ്പിക്കുക? പഴയ ഒരു ഒരു കാര്യം കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ അയ്യാഗുരു എന്ന് പറഞ്ഞിട്ട് തക്കാട് അയ്യാഗുരു ഉണ്ടായിരുന്നു. ശ്രീനാഥ ഗുരുവിന്റെയും ചട്ടമ്പിസ്വാമികളുടെയും ഒക്കെ ഗുരു ഗുരു ആ ഗുരുവായ സ്ഥാനത്ത് കാണുന്ന അയ്യാഗുരു ഉണ്ടായിരുന്നു. അയ്യാഗുരു സ്വർണം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു അങ്ങനെ സ്വർണം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ്, കൃത്രിമം ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അതായത് ഒരു പ്രാവശ്യമാണ് ഉണ്ടാക്കിയത്, ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയാണ് ശിഷ്യന്മാരെ കാണിച്ചു എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതപ്പോൾ ശിഷ്യന്മാർക്ക് ആവേശമായി, കൂടെയുള്ള ഇവർക്ക് ഈ ശിഷ്യന്മാരല്ല കുറെ 100-100 ശിഷ്യന്മാരുണ്ട്, ബാക്കിയുള്ളവർക്ക് ഒരു ആവേശമായി. അപ്പം അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇനി ഇത് ചെയ്യില്ല, കാര്യം നിങ്ങൾ ഇത് ഉപയോഗം ചെയ്യും ആരെങ്കിലും കിട്ടിയാലും. ഇപ്പൊ ഗുരുദേവനെയോ ചടപ്പി സമയമുള്ള ഉദ്ദേശം അല്ല പറഞ്ഞത്, ബാക്കി ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ ആരെയോ ഒരാളെ ഉദ്ദേശിച്ച് പറഞ്ഞു, നിങ്ങളെ കിട്ടിയാൽ നിങ്ങൾ ദുരുപയോഗിച്ചു, അതുകൊണ്ട് ഞാൻ ഇനി ഇത് ചെയ്യുന്ന പ്രശ്നമില്ല എന്ന്. പിന്നെ ചെയ്തിട്ടില്ല, ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. അത് ചെയ്തെന്നും അത് ശരിയെന്നും തെറ്റുമെന്ന് പറഞ്ഞാൽ പല ചർച്ചകളും ഉണ്ട്, പല പുസ്തകങ്ങളും അതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ലോകത്ത് എവിടെയും ആരും ഇത് ചെയ്തിട്ടില്ല, ഒരു അറിവില്ല, അങ്ങനത്തെ അറിവില്ല. അപ്പൊ ഇദ്ദേഹം ഒരു മുസ്ലിം സ്ത്രീ, പിന്നെ വേറെ കാര്യം ഈ മുസ്ലിങ്ങൾ ജിന്ന് മന്ത്രവാദം തോന്നുന്നു, അങ്ങനെയാണ് ഈ മന്ത്രവാദത്തിന്റെ പേര്. ജിന്ന് മന്ത്രവാദം പ്രീതിപ്പിച്ച് അവര് പൈസ കൊണ്ടുവരുന്നു. പിന്നെ ഹിന്ദുക്കളിൽ പലരുമാണ് ഈ മന്ത്രവാദമൊക്കെ കൊണ്ട് പണ്ട് കാലത്ത് ഈ രോഗം മാറ്റുന്നതിനാണ് ശരിക്കും എന്ത് വന്നിരുന്നത്, തല്ലി പ്രേതബാധ, മന്ത്രവാദം നടത്തി ശരീരത്തിൽ കയറിയിരിക്കുന്ന പ്രേതബാധ. നമ്മൾ ഈ മറ്റേ സിനിമയൊക്കെ കാണുമല്ലോ, മണിച്ചിത്രം പോലുള്ള ആവിചാര ക്രിയകളൊക്കെ ചെയ്യുന്ന കാര്യം, അതൊക്കെ എന്ന് പറഞ്ഞ വളരെ ഹൈലി ടെക്നിക്കലായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതൊക്കെ നടന്നത്. ആ ഒരു ലൈനിലുള്ള ഒരാളൊക്കെയാണ് അത് ചെയ്തിരുന്നത്. പല ആഭിചാര ക്രിയകളും ചെയ്ത പലരെയും കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളാരും കണ്ടിട്ടോ കേട്ടിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും ആർക്കും ചെയ്യാനും പറ്റുകയില്ല, അതൊരു ഒരു ശാസ്ത്രവും ഇല്ല അതിനകത്ത്, ഒരു ശാസ്ത്രമില്ലാത്ത കാര്യം, കേട്ടുകേൾവില്ലാത്ത കാര്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ നാട്ടിൽ ഈ മറ്റേ ജുവലറികളൊന്നും വേണ്ടല്ലോ. നമ്മൾ 10-25 പവൻ മാച്ചോണ്ട് വെക്കുക, പിന്നെ കുറച്ച് ആർക്കെല്ലാം മന്ത്രവാദത്തിന് പൈസ കൊടുക്കുക, 100 ഇങ്ങനെ ആക്കിയാലോ. കഷ്ടപ്പെട്ട 1 പവൻ ഏറ്റവും കുറഞ്ഞത് വാങ്ങിച്ചാൽ മതി, പിന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൂടെ ഇത് പറ്റത്തില്ല, പറ്റാത്തൊരു കാര്യം. എന്നിട്ട് അവര് ഒരു ടീമായി നിന്ന് 5-6 പേരോട് ചേർന്ന് ഇദ്ദേഹത്തെ ഓപ്പറേറ്റ് ചെയ്ത് കൊന്നു. ഇദ്ദേഹം തിരിച്ചു ചോദിച്ചു, സമയത്ത് തിരിച്ചു ചോദിച്ചു, ഇത് എവിടെ എന്റെ സ്വർണ്ണമെങ്കിലും തിരിച്ചാന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇദ്ദേഹത്തെ കൊന്നു. ഈ കാലഘട്ടത്തിൽ അത് കൊലപ്പെടുത്തിയതും ഏറെ ക്രൂരമായിട്ടാണ്. കാരണം ഇതിനായിട്ട് ചെയ്യേണ്ടത് കുറച്ച് മന്ത്രവാദ ക്രിയകൾ ഉണ്ടെന്ന് പറഞ്ഞ് തലയിൽ ഒരു തുണി കമഴ്ത്തി അങ്ങനെയാണ് ഭിത്തിയിൽ ഇടിപ്പിച്ചാണ് കൊന്നത്. എന്നിട്ട് പക്ഷെ ഇതിനകത്ത് വേറെ ഒരു സംഭവം ഉണ്ടായിട്ടോ, 2-3 ദിവസം ഇത് പോലീസും പിടികൊടുത്തില്ല, ബന്ധുമിത്രാദികൾ ഇന്ന് പോലീസ് വരാൻ തൊട്ടപ്പോ അവരും പിടികൊടുത്തില്ല. അപ്പൊ ഈ ജിന്നുമ്മയ്ക്ക് അത്യാവശ്യം ഒരു ബന്ധമുണ്ട്, ഉണ്ട് അവിടെ ആരെങ്കിലും ഒക്കെ ബന്ധമുണ്ട്, അപ്പൊ അവരും പിടികൊടുത്തില്ല. പിന്നെയാണ് ഇത് തെളിയിക്കപ്പെടുന്നത്. അപ്പൊ പിന്നെ നരബലി, പിന്നെ ജിന്നുകൾ പരിപാടികൾ, മന്ത്രവാദം, പൈസ ഇരട്ടിപ്പ്, രോഗം മാറ്റല്, പിന്നെ ഇങ്ങനെയുള്ള 100 കണക്കിന് പരിപാടികൾ ഈ കേരളത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്ഭുതമാണ്. സമ്പൂർണ്ണ സാക്ഷരത, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കലാസാഹിത്യ സംഘം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ വർഗ ബഹുജന സംഘടനകളെന്നോ അങ്ങനെ വരുന്ന ശാസ്ത്ര സാമൂഹ്യ സംഘടനകൾ ഒരു വശത്ത്, പിന്നെ മറുവശത്ത് നമുക്ക് കിട്ടിയ സാക്ഷരത, അതിനേക്കാൾക്ക് പ്രധാനമാണ് നമ്മുടെ ചാനൽ. മറ്റൊരു സ്ഥലത്ത് ഇത്രയും ചാനൽ കാണുന്ന ആളുകൾ കാണുന്നില്ല, ന്യൂസ് ചാനൽ കാണുന്നവരെ കാണുകയില്ല. അപ്പൊ ഇത്രയും ന്യൂസ് ചാനൽ കാണുന്നവർ, യൂട്യൂബ് ചാനൽ കാണുന്നവർ, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ, അപ്പൊ എന്തുകൊണ്ടും അറിവ്
കൂടുതലാണ്. കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം. പിന്നെ നെറ്റ്, ഗൂഗിൾ എല്ലാം ഉള്ളൊരു കാലഘട്ടത്തിൽ ഈ പൊട്ടത്തരം കാണിക്കുന്ന മനുഷ്യരുണ്ടോ? അപ്പൊ എന്താണ് ഇവിടെ ചെയ്യുന്ന മനുഷ്യർ? അപ്പം അത് ഞാൻ പറഞ്ഞു വന്ന ആദ്യത്തെ പോയിന്റ് അതാണ്, ഈ സകലമാന കാര്യങ്ങൾ നിൽക്കുന്നതിന്റെ മുകളിൽ ഒരാൾ കയറി ചിന്തിക്കണമെങ്കിൽ അയാളുടെ ആർത്തിയാണ് ഇതിന് കാരണം. ഫ്രണ്ട് നിൽക്കുന്നത്. എങ്ങനെയും പണം ഉണ്ടാക്കുക, പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ആർത്തി ഉണ്ടല്ലോ മനുഷ്യന്. ഈ ആർത്തിയാണ് മനുഷ്യനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അപ്പോൾ ഒരുതരം മനോരോഗമാണ്. അതായത് നമ്മുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ ഭ്രമിപ്പിക്കുന്ന. അപ്പോൾ അവർ ഒരുതരം മനോരോഗമാണ് ഇത്. കാരണം അവർ വന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവർ ചില പൊട്ട് പരിപാടികളെ കാണിച്ചു കാണും. പൊട്ട് വിദ്യകളൊക്കെ അവർക്ക് അറിയാമായിരിക്കും. എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് പരിപാടികളായാലും മതി. ഈ തട്ടിപ്പ് പരിപാടികൾ അവർ പറഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹത്തെ വിശ്വസിപ്പിക്കുന്നത്. പിന്നെ ഇവർ കുഞ്ഞു കുഞ്ഞാളുകളെയൊക്കെ പറ്റിച്ചു കാണും. അപ്പൊ ആ അങ്ങനെ പറ്റിച്ച് പറ്റിച്ച് അവർ അവരും ഒരു വലിയ വലിയൊരു ടീമിനെ പറ്റിക്കാമെന്നില്ല. അവർ വളർന്നു വളർന്നിട്ട് അവർ വന്നിട്ട് ഈ ഇദ്ദേഹത്തെ പറ്റിച്ചു. ഇദ്ദേഹം പ്രവാസിയായിട്ട് വന്നിരുന്നു, ഇത്രയും പണം. എന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവർ സ്വർണം തിരിച്ചു കൊടുത്തില്ലെങ്കിലും വേണ്ടായിരുന്നു. ആളെ കൊന്നു കളഞ്ഞില്ലേ, ആളെ തന്നെ തട്ടി കളഞ്ഞു. അപ്പൊ എന്താണ് ഇവരുടെ ടീം? ഇവരുടെ ടീം ആരാ? സിംഗിൾ ടീം ആയിരിക്കില്ല. അപ്പൊ നല്ലൊരു ടീം ഉണ്ടെങ്കിൽ പോലീസ് പിടികൂടിയിരിക്കുന്നത് നാലുപേരെയാണ്. നാലുപേരിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു. സ്ത്രീകളുണ്ട്. അപ്പോ ഈ നാലുപേരെ കൂടാതെ ഇവർക്ക് സഹായികളായി മറ്റനേകം പേരുണ്ടായിരുന്നു. സംവിധാനങ്ങളിലൊക്കെ ആളുകൾ. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ 500 പവനിലധികം തട്ടിപ്പ് നടത്താനും അതിനുശേഷം അയാളെ കൊലപ്പെടുത്താനുള്ള ധൈര്യം ഇവർക്കുണ്ടെങ്കിൽ ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ എത്ര കൊലപാതകം ചെയ്തു, കൊലപാതകം ചെയ്തിട്ടുണ്ടെന്ന് ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകത്തിൽ ആളുകളെ ഭീഷണിപ്പെടുത്തും. ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ടെന്നറിയാം. ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ചെന്ന് വീഴുന്നതെല്ലാം സമ്പന്നരാണ്. അതെ, ഒന്ന് അവര് മാനഹാനി എഴുതി എന്ത് ചെയ്യില്ല, വിളി പറയില്ല. അവര് മറ്റുള്ളവരുടെ അടുത്ത് പറയത്തില്ല എനിക്ക് എന്റെ ഇത്ര പൈസ അടിച്ചോണ്ട് പോയെന്ന് പറയത്തില്ല. നാണക്കേടാണ്. മറ്റുള്ളവർ കേട്ട മോശമല്ലേ എന്ന് വെച്ച് പറയത്തില്ല. അങ്ങനെ ഇതൊരു വല്ലാത്തൊരു ബിസിനസ്സാണ്, മനസ്സിലായില്ല. അപ്പൊ ഇതൊരു ഒരു വശത്ത് ബിസിനസ് മറുവശത്ത് ഇതിപ്പം യാദൃശ്യമായി കൊന്നു എന്നുള്ളതും. ഈ നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും കൊന്നിട്ടുണ്ടോ, ഭീഷണിപ്പെടുത്തിട്ടുണ്ടോ? ധാരാളം പേരെ ഭീഷണിപ്പെടുത്ത് പൈസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇരുത്തം വന്ന ഒരു ഉമ്മയാണത്, ജിന്നുമ്മ. അപ്പം തീർച്ചയായിട്ടും നമ്മളെ മലയാളികൾ ഇതുപോലത്തെ കാര്യങ്ങളിൽ ചെന്ന് തലവെച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. വിദേശത്തു നിന്നൊക്കെ പൈസ വരുന്നു, ലോട്ടറി അടിച്ചിരിക്കുന്നു. അതൊക്കെ വളരെ കൗതുകമായിട്ട് രസമായിട്ട് ഞാനൊരിക്കൽ എനിക്കൊരു കൗതുക. പ്രധാനമായിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോൺ വിളിച്ചിട്ട് ആൾ പറയാണ് വെർച്വലി നിങ്ങൾ അറസ്റ്റ് ആണെന്ന് പറയും. വെർച്വൽ അറസ്റ്റ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാക്കൂല, പുറത്തിറങ്ങിയ പുറത്ത് പോലീസ് കൊണ്ടുപോകും, നിങ്ങളപ്പോ വീട്ടിനകത്താണ്. വെർച്വൽ അറസ്റ്റ്, പണം ഇട്ടുതരാം, പിന്നെ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു. നൈജീരിയ എന്ന് സ്ഥിരമായ ഒരു പരിപാടി ഉണ്ട്, അതിപ്പൊ കുറച്ച് കുറവുണ്ട്. ഞാൻ എനിക്ക് ഒരു പ്രധാന തട്ടിപ്പ് കേന്ദ്രമാണ് നൈജീരിയ. എനിക്ക് ഫോൺ കാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഇന്ത്യക്കാര് അല്ല പിന്നെ അവിടുത്തെ ഒരു ഫാമിലി മരിച്ചുപോയി, ആക്സിഡന്റ് മരിച്ചുപോയി. അവർ വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുകയാണ് ബാങ്ക് ലോക്കറിൽ. ആ പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യ ദരിദ്ര രാജ്യമാണ്, അപ്പൊ ഇന്ത്യക്ക് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ മരിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇന്ത്യയിൽ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ആരുമില്ല. അപ്പൊ നിങ്ങളെ മെയിൽ ഐ ഡി കിട്ടി, നിങ്ങളാണ് യു ആർ ദ, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് പേഴ്സൺ. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ബാങ്കിൽ പോയി ഇതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു എന്നൊക്കെ ഞാൻ മെയിലിട്ട് ചോദിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞു ബാങ്കിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ലോക്കറിൽ എന്ന് വെച്ചാൽ ഡോക്യുമെന്റ് ആണ്, ഡോക്യുമെന്റേ ഉള്ളൂ. അപ്പൊ അവർ അവിടെ പോയി പ്രൊസീജിയർ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പൈസ സ്വത്ത് കിട്ടും അവരുടെ. ആ സ്വത്തെല്ലാം വിറ്റ് 50-50 മനസ്സിലായി. മറ്റേ 50 കുറച്ച് ബാങ്കുകാർക്ക് അവർ കൊടുത്തോളും, ബാക്കി എനിക്ക് 50 തരും എന്ന് പറഞ്ഞു. അവസാനം എല്ലാം ഞാൻ ഓക്കെ ഓക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞില്ല. നമ്മൾ ഈ പ്രൊസീജിയർ ഫോം ഫില്ല് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് ഒരു ദിവസം എടുത്ത് പറഞ്ഞു പ്രോസസിംഗ് ചാർജ് ആയിട്ട് 1 ലക്ഷം ഇടാൻ. അപ്പൊ ഇത് ഏതൊരു എനിക്കൊരു കൗതുകം കൊണ്ട് ഞാൻ പോയതാണ്, ഏതൊരു 1 ലക്ഷം. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ എനിക്ക് ഇട്ട മെയിലൊന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി തട്ടിപ്പാണ്. അപ്പൊ ഇതിന്റെ തട്ടിപ്പിന്റെ രീതി മനസ്സിലാക്കാൻ വേണ്ടിട്ട് കൂടെയാണ്. ഒരിക്കൽ അമേരിക്ക ഇതുപോലെ എനിക്ക് അമേരിക്കയിലെ ഒരു ലോട്ടറി തുടങ്ങിയിട്ടുണ്ട്. അവർ ആദ്യമായിട്ട് തുടങ്ങിയതിന്റെ ഭാഗമായി അവന് ലക്കി ഡ്രാ, വേൾഡ് വൈഡ് ലക്കി ഡ്രാ. ഇതൊക്കെ എത്ര മനോഹരമായിട്ടാണ് കേട്ട സുഖമായിട്ട് വന്നു. ഞങ്ങൾ ലക്കി ഒരു പുതിയ ലോട്ടറി കമ്പനി തുടങ്ങി. കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തിലേക്ക് വെച്ച് ഭാഗ്യവാനാണ്. അതെ, നമ്മളാണല്ലോ. അപ്പം അവര് പുതിയൊരു ലോട്ടറി കമ്പനി തുടങ്ങി, അതിൽ ലക്കി ഡ്രാ എടുക്കാൻ വേണ്ടി അവർ കുറെ മെയിൽ ഐഡികൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് യാഹുവിന്നും ഗൂഗിളും ഒക്കെ സെലക്ട് ചെയ്ത് അവർ കുറെ മെയിൽ ഐ ഡി അങ്ങോട്ട് കൊടുത്തു. ആ മെയിൽ ഐ ഡിയിൽ നിന്ന് നിങ്ങൾ താങ്കളുടെ മെയിൽ ഐ ഡി കിട്ടിയിരിക്കണം, അതുകൊണ്ട് നമ്മളിങ്ങനെ. അപ്പൊ ഞാനൊരു ഫോളോ ചെയ്ത് ഇങ്ങനെ മെയിൽ വരും പോകും, ഞാൻ റെസ്പോണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ പ്രോസസിങ് ചാർജ്, ലാസ്റ്റ് ഒരു പ്രോസസിങ് ചാർജ് വരുമോ, അത് അതോടുകൂടി തീരും. നമുക്കിപ്പോ ഒരു 10 ലക്ഷം വിഡ്രോ വേണമെങ്കിൽ 5 ലക്ഷം നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഇത് മൊത്തം പ്രോസസിങ് ചാർജാണ്. അപ്പൊ എന്റെ അടുത്ത് ഇതുപോലെ പ്രോസസ് ചാർജ്. അപ്പൊ ഞാൻ അമേരിക്കയിലുള്ള ഒരു ഫ്രണ്ടിന് അപ്പൊ തന്നെ മെയിലിട്ട് ഇങ്ങനെ വിഷയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആ കമ്പനിയുടെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു, എടുത്ത് ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് മൊബൈലിൽ ഈ വാട്സപ്പ് ഉള്ള കാലമല്ല, ഞാൻ എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഫോട്ടോ എടുത്ത് അതൊക്കെ അപ്ലോഡ് ചെയ്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കമ്പനിയും അമേരിക്കയിലില്ല,
മാത്രമല്ല ഇങ്ങനെ ലോട്ടറി തുടങ്ങിയിട്ടില്ല, ഇങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പം ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞ് നിർത്തി. ഇതുപോലെ നൂറുകണക്കിന് തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും വലിയ ലോകമാണ്. ഇപ്പോൾ ഒരു ദിവസം ബാംഗ്ലൂർ വരുന്ന ഒരു ഫോൺ കോൾ എനിക്ക്, എൻ്റെ ഡ്രൈവർ നേരത്തെ ഉണ്ടായിരുന്ന, ഞാൻ ഓഫീസിൽ ഡയറക്ടർ ആയിരുന്നു, എൻ്റെ ഡ്രൈവർ ലോൺ എടുത്തു, ഞാൻ ജാമ്യം നിന്നിട്ടുണ്ട്, ഇപ്പം അയാൾ മുടക്കിയതുകൊണ്ട് ഞാൻ പോയി എൻ്റെ ഉടനെ അടയ്ക്കണം. ഞാൻ ജാമ്യം നിന്നിട്ടില്ല. ഉടനെ 2 മിനിറ്റിനകത്ത് എൻ്റെ മൊബൈലിൽ ഫോട്ടോ വരികയാണ്, എൻ്റെ ഈ ആധാർ കാർഡിൻ്റെ ഫോട്ടോ. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, എൻ്റെ ആധാർ കാർഡ് എങ്ങനെ കിട്ടി, എൻ്റെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു പക്ഷേ ആധാർ കാർഡ് കിട്ടും, എൻ്റെ ഓഫീസിലൊക്കെ ആധാർ കാർഡ് ഞാൻ കൊടുക്കുമല്ലോ, നമ്മൾ ആധാർ കാർഡൊക്കെ ഓഫീസിൽ കൊടുക്കും, ആധാർ കാർഡ് കൊടുക്കും. ആധാർ കാർഡ് ഇപ്പോൾ ഒരു വിഷയമല്ല ഒരാളുടെ കിട്ടാൻ. അപ്പോൾ ആധാർ കാർഡ്, അപ്പം ഞാൻ ആ പയ്യനെ വിളിച്ച് ചോദിച്ചു, അവൻ ഡ്രൈവർ പിന്നെ ഞാൻ പിരീഡ് കഴിഞ്ഞല്ലോ, എൻ്റെ പിന്നെ ഡയറക്ടർഷിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ സാറേ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. അല്ല, ലോൺ എടുത്തിട്ടില്ല, അവൻ ലോൺ എടുത്തിട്ടില്ല, ലോൺ എടുത്തിട്ടില്ല. അപ്പൊ എന്താ പറ്റാ, ലോൺ എടുത്തതിൽ തട്ടിപ്പ്, ഞാൻ തട്ടിപ്പ്. എൻ്റെ അടുത്ത് പറഞ്ഞ് 50,000 പറഞ്ഞ്, പിന്നെ ഇങ്ങനെ തന്നെ 30,000 അടയ്ക്കണം, 20,000 അടയ്ക്കണം. അവസാനം 10,000 rupees വൈകുന്നേരം 5 മണിക്കകത്ത് അടച്ചില്ലെങ്കിൽ പോലീസിൽ കേസ് കൊടുത്തിരിക്കും, നിങ്ങൾ അറസ്റ്റ് ചെയ്യും. അപ്പൊ തന്നെ ഞങ്ങൾ ഭയങ്കര ഹോൾഡ് ഉള്ളവരാണ്, മറ്റാണ് മറിച്ചാണ് കമ്പനി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഓക്കെ, നിങ്ങൾ 10,000 rupees ഞാൻ അടച്ചില്ല, അടയ്ക്കുമെന്നല്ലേ പറഞ്ഞു, ഫോണിൽ സംസാരിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ കാര്യം ചെയ്യാം, എനിക്ക് ഈ ബാക്കി ഡീറ്റ്. അപ്പൊ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അയക്കുന്നു, അല്ലല്ല എന്റെ പേരുണ്ട്, ജാമ്യം നിന്നതാട്ട്. ഇതെല്ലാം മാനിപ്പുലേറ്റഡ് ഡോക്യുമെന്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ ഇത് ഇവിടെ DGP പോയിട്ട് ഞാനൊരു പരാതി കൊടുക്കും, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പൈസ അയക്കും. ഞാൻ 10,000 അയക്കും നിങ്ങൾക്ക്, പക്ഷേ ആദ്യം പരാതി കൊടുത്ത് അതിന്റെ കോപ്പിയും കൂടെ വെച്ചായിരിക്കും നിങ്ങൾ 10,000 അയക്കുന്നത്. അപ്പൊ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തു, പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. അതേസമയം മാനഹാനി പുറത്താവണ്ടെന്ന് കുറച്ചുകൂടെ ഡീസെന്റ് ആയിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്, ചിലപ്പോൾ നമ്മളിലെ എല്ലാ ഭാഗത്തും ഓടി ജീവിക്കുന്ന ആളായതുകൊണ്ട് എന്ന് അറിയണം, പബ്ലിക് ലൈഫും കൂടെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഇല്ലാത്തൊരു സ്വകാര്യമായ ജീവിതം മാത്രമുള്ള ഒരു സാധാരണ ഒരു മാന്യമായ വളരെ സാധാരണ. മറ്റൊരു വശം കൂടിയുണ്ട്, അതായത് ഒരു വ്യക്തിയെ നല്ല രീതിയിൽ നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ള ഒരു വ്യക്തിയെ ഹണി ട്രാപ്പ് ചെയ്യുന്നൊരു ഉണ്ടല്ലോ ഉണ്ടല്ലോ ഈ ഒരു ജിന്നുമ്മയിൽ അങ്ങനെ ഒരു സംശയം കൂടി ഇപ്പൊ പറയും. ഇതെല്ലാം പറയും, സ്ത്രീകൾ ഇങ്ങനെ എല്ലാം ഉണ്ട്, ഇതെല്ലാം പരിപാടിയും ഉണ്ട് ഇവിടെ, സകല പരിപാടികളും ഉണ്ട്. എന്തെല്ലാം പരിപാടികളാണെന്നറിയാവൂ നടക്കുന്നത്. നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഭ്രാന്ത് വരും. മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന പണത്തിന് വേണ്ടിയും ബന്ധങ്ങൾക്ക് വേണ്ടിയും സുഖങ്ങൾക്ക് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും കാട്ടിക്കൂട്ടുന്ന വേലകൾ കണ്ടാൽ വളരെ ഭയാനകവും ഭീകരവുമാണ്. അത് എല്ലായിടത്തും പറയുന്നു. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ സിനിമ കണ്ടതാണ്. പൊളിറ്റിക്കൽ ഫീൽഡിൽ ഇതിനെക്കുറിച്ച് വ്യാപകമായ പരാതിയുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് പരാതിയുണ്ട്, മുകളിലോട്ട് കയറി പോകണമെങ്കിൽ ഈ പുരുഷന്മാരായ ആളുകൾ സ്ത്രീകളെ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ പൊളിറ്റിക്സിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സ്ത്രീകളുണ്ട്, ഓഫീസുകളിലുണ്ട്, സെക്രട്ടേറിയറ്റിൽ ഈ കഥകൾ കേൾക്കുന്നു. അപ്പൊ വളരെ മോശമായിട്ടാണ് മലയാളി, മലയാളി ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്നു. പക്ഷെ നമ്മൾ കുറച്ചുകൂടി വ്യത്യസ്തരാവണ്ടേ? അതിനല്ലേ നമുക്ക് സാക്ഷരതയും ഈ സാമൂഹ്യ സംഘടനകളും ശാസ്ത്ര സംഘടനകളും നവോത്ഥാനവും. ഇപ്പൊ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഗുരുദേവന്മാരില്ലല്ലോ, ഇതുപോലെ ഗുരുദേവൻ വന്ന സ്റ്റേറ്റുകൾ കുറവല്ലേ? ചട്ടമ്പിസ്വാമി പോലെ വന്നവർ കുറവല്ലേ? ആദിശങ്കരൻ ജനിച്ച നാട് കുറവല്ലേ? ഇതെല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ. നവോത്ഥാനം നടന്നു, ഒരുപാട് പുരോഗമനപരമായ കാര്യങ്ങൾ വിത്തുണ്ടാകേണ്ട, അല്ലെങ്കിൽ അങ്ങനെ തഴച്ച് വളർന്ന് ഒരു സാംസ്കാരികമായി ഉയർന്നു നിൽക്കേണ്ട എല്ലാ പശ്ചാത്തലമുള്ള കേരളത്തിലാണ് എന്ത് സംഭവിക്കുന്നത്. ഇതങ്ങനെ സംഭവിക്കുന്നത്, മറ്റേതോ കുഴപ്പമോ ബീഹാറിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് നിന്നാൽ നമുക്ക് ആ അതൊക്കെ നടക്കും, പല കാര്യങ്ങളും അവിടെ നടക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വിഷയമല്ല, കാരണം അവിടെ അങ്ങനെ ഒരു നവോത്ഥാനം നടന്നിട്ടില്ല. പക്ഷെ അവിടെയൊക്കെ പറ്റിക്കപ്പെടുന്നത് സാധാരണക്കാരാണ്, കുറഞ്ഞവരാണ് ഇതിവിടെ. അതാ സാധാരണക്കാർ, ഇതിവിടെ ഏറ്റവും വിദ്യാഭ്യാസം ഉള്ളവനും അഭിഭാഷകനെ പോലും കബളിപ്പിക്കുന്ന വാർത്തകൾ, അഭിഭാഷകനെ കളിപ്പിക്കുന്നു, പിന്നെ ഓഫീസർമാരെ പറ്റിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥരെ പറ്റിക്കുന്നു. ഇത് വലിയ തട്ടിപ്പാണ് ഇതിനകത്ത് നടക്കുന്നത്, ഭയങ്കര തട്ടിപ്പാണ് നടക്കുന്നത്. അപ്പൊ മന്ത്രവാദം ഇത് ഇതിനകത്തൊരു രസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ത്രീകളും ഇതിനകത്ത് പോകുന്നു. പഴയ കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നല്ലോ, പുരുഷന്മാരാണല്ലോ ഇതുപോലത്തെ പരിപാടികൾ തട്ടിപ്പ്. പക്ഷെ ഇപ്പൊ സ്ത്രീകളും വ്യാപകമായി പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഈ മേഖലയിലും അവര് സ്ത്രീകളും വന്ന്, പ്രത്യേകിച്ച് മുസ്ലിംസും കുറവായിരുന്നു. മന്ത്രവാദമൊക്കെ നടത്ത മുസ്ലിം, പക്ഷെ ജിന്ന് പരിപാടി മുസ്ലിംസിനും ഉണ്ട്, നേരത്തെ കുറച്ച് ആളുകൾ ജിന്നുമായിട്ടൊക്കെ നടക്കുമായിരുന്നു പണ്ടുകൊണ്ട്. പക്ഷെ എന്നാൽ ഇതിപ്പോ വളരെ വ്യാപകമായി വരികയും ഒരാളിനെ കൊല്ലുകയും ചെയ്തില്ലേ, അപ്പൊ വളരെ ക്രൂരമായി കൊല്ലുകയും ചെയ്തു. അപ്പൊ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അർഹതയില്ലാത്ത പണം വന്നാൽ നമുക്ക് നിൽക്കില്ല, അങ്ങനെ ഒരു തിയറി ഉണ്ടല്ലോ. അർഹതയില്ലാത്തവരോടെ പണം വന്നാൽ നമ്മൾ ആശുപത്രികളിലോ ആവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് അധ്വാനിച്ചും മറ്റുള്ളവരെ പറ്റിക്കാതെ ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ആർത്തി വല്ലാതെ ആർത്തി ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് പ്രയോജനപ്പെടത്തില്ല. ഇപ്പൊ അത് ആള് പോലും ഇല്ലല്ലോ, കുടുംബത്തിന് ആളില്ലല്ലോ, ഇതുവരെ സമ്പാദിച്ച് അനുഭവിക്കാൻ ആളില്ല, അവരും ജയിലാവുമല്ലോ, രണ്ടു കൂട്ടരും ഇല്ലല്ലോ.
ആളും പോയി നമ്മുടെ ഹാജിയാരും പോയി മറ്റവരും ജയിലാവുമല്ലോ. മറ്റൊരു സംശയം കൂടെ വരുന്നത്, ഇത്തരം പറ്റിക്കപ്പെടുന്ന ആളുകൾ കൂടുതൽ പണം ഇരട്ടിപ്പിക്കാൻ, അധ്വാനിച്ച് കഷ്ടപ്പെട്ടവർക്ക് ഇരട്ടിപ്പിക്കേണ്ട ആവശ്യകത കൂടുതലായിട്ട് വരുന്നില്ല. വരുന്നില്ല എന്നാൽ പോലും മറുഭാഗത്ത് ഏതെങ്കിലും വഴിവിട്ട നീക്കത്തിലൂടെ പണം ലഭിച്ചു എന്ന് കരുതുക, ആ പണത്തെ ഇരട്ടിപ്പിക്കാനുള്ള ഒരു മോഹം വഴിവിട്ട രീതി കിട്ടിയാണല്ലോ, അധ്വാനിച്ച് കിട്ടിയല്ലോ. അല്ല, ബിനാമി പൈസകളൊക്കെ വരുമ്പോൾ ബിനാമി പൈസ എപ്പോഴും കൊണ്ടുവരുന്നത് അധ്വാനിക്കാത്ത പൈസയാണ്. അങ്ങനെയുള്ളവർ തട്ടിപ്പിൽ ഇരയായപ്പെട്ട അവരൊന്നും തന്നെ പുറത്ത് പറയത്തില്ല. അതിനകത്ത് ഏറ്റവും വലിയ ക്ലാസിക്കൽ എക്സാമ്പിൾ ഇതാണ്, ബിനാമി വസ്തു ഇടപാടൊന്നും ആരും പുറത്തു പറയില്ല. പല പൊളിറ്റിക്കലായിട്ടുള്ള ആളുകൾ, ബ്യൂറോക്രാറ്റിക് ആയിട്ട് മാന്യനാ മാറ്റുന്ന സമൂഹത്തിൽ തോന്നുന്ന ആളുകൾക്കെല്ലാം ബിനാമി പരിപാടിയുണ്ട്. പക്ഷെ മറ്റവർ പറ്റിച്ച് ഇവരെന്ത് ചെയ്യൂല, പുറത്തുമുണ്ട്, കേസും കൊടുക്കൂല, ഒരക്ഷരം പുറത്തും കൊണ്ടുവില്ല. അങ്ങനെ അതാ പറയാം, തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഒരു പറദീസയാണ്. പക്ഷെ കേരളത്തിൽ അത് സംഭവിക്കുന്നത് നമുക്ക് പ്രബുദ്ധത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇത് ഉള്ളിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലത്തെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. അത് ആർത്തിയുടെ രൂപത്തിൽ, പല രൂപത്തിൽ, പണത്തിന്റെ രൂപത്തിൽ, അധികാരത്തിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ മറ്റെല്ലാ താല്പര്യങ്ങളുടെ രൂപത്തിൽ പുറത്തു വരും. അത് നമ്മൾ ഈ ഹാജിയാരിൽ ഇത് കണ്ടു. ഇത് പിടിക്ക കൊല്ലം ചത്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴക്കിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ, അദ്ദേഹം കുറച്ചുകൂടി വേറെ രീതിയിൽ പൈസ കേസ് വഴക്കാറ്റ പോയിരുന്നെങ്കിൽ, ഇവര് വീണ്ടും ആളുകളെ ഇതുപോലെ കേസന്വേഷണത്ത് കിടക്കുകയും ചെയ്യും. ഇവർ വീണ്ടും ആളുകളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഇതിപ്പോ മരിച്ചു പോയതുകൊണ്ട് കേസ്, ഇനി കേസിൽ നിന്ന് തന്നെ എങ്ങനെ ഊരി വരുന്നത് നമുക്ക് കാണാം. നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് എങ്ങനെയാണ് കേസിൽ നിന്ന് ഊരി വരുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും മനുഷ്യർ കുറച്ചുകൂടി മാറി ഒരു മൂല്യാധിഷ്ഠിതമായി ചിന്തിക്കേണ്ട ഒരു കാലം ആയി പണത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ആ ഒരു ആർത്തിയിലേക്ക് പോകുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നതും. ഇത്തരം മന്ത്രവാദം, അത് മന്ത്രവാദിനി എന്നൊക്കെ പറഞ്ഞിട്ട് ആടുമാഞ്ചിയും മുതൽ ഏറ്റവും അവസാനം ജിന്നും വരെ എല്ലാ പരിപാടിയിലും നാലാളിയുണ്ട്. ഏത് എങ്ങനെ തട്ടിപ്പിൽ പൈസ കിട്ടുക, ഷെയർ, ആട്, ഈ പറഞ്ഞ ആട്, ഷെയർ, മാഞ്ചിയം, ഈ പറഞ്ഞ പരിപാടികൾ. പിന്നെ നേരത്തെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നല്ലോ ഇതുപോലെ ആളുകളൊക്കെ ലോണൊക്കെ എടുത്ത് ബാങ്ക് കടത്തി പറ്റിക്കുന്ന ഒരു പയ്യ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. അപ്പൊ ടോട്ടൽ ഫോർ യു, ടോട്ടൽ ഫോർ യു, പണം പറ്റിപ്പ് എന്ന് പറഞ്ഞത് മനുഷ്യന് അധ്വാനിക്കാതെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു മോഹം മലയാളിക്ക് വളരെ കൂടുതലായിട്ട് കിടപ്പുണ്ട്. ഈയൊരു ഞാൻ നേരത്തെ പറഞ്ഞൊരു സാമൂഹിക, സാംസ്കാരിക, ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായ ഒരു മണ്ണിൽ ഇതൊക്കെ കാണുന്നത് ഒരു മോശമാണ്, വളരെ മോശമാണ്. വളരെ നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല.